ഞാൻ നിസ്സഹായനായ ദൈവമല്ല. ഇത് നമ്മൾ അനുഭവിച്ചറിയണം. ദൈവകാരണം നമ്മളോട് സംസാരിക്കും. ഇതാണ് എന്നിട്ട് ഈ വഴക്കൂടിയ ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് ചെന്നു. പണ്ടേ അച്ഛൻ പറഞ്ഞതുപോലെ ഇതാ പള്ളിയിൽ പോയിരുന്നു അച്ഛനെ പ്രാർത്ഥിച്ച് ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു മാറ്റം ഇങ്ങോട്ട് ചോദിക്കുക തല്ലിയിലായൊരു ഭാര്യ മറന്നുപോയി നിങ്ങൾക്ക് നല്ലൊരു മാറ്റം അപ്പച്ചൻ എന്നാ ഒരു ചിരിയൊക്കെ ആയിട്ട് വരുന്നത് വെട്ടുപോത്ത് പോലെ അലറിക്കൊണ്ടു വന്ന സാധനത്തിന് വന്ന മാറ്റാണ്. നിങ്ങൾ പരീക്ഷിച്ചിട്ടോ? ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കണം. നിങ്ങൾ പരീക്ഷിച്ചു നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ തല്ലല്ലോ കേട്ടോ ഉടക്ക് നല്ല ഉണ്ടാകരുത്. ഉടക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും അതിന്റെ നേരത്തിന് രണ്ട് കൂട്ടത്തിലേക്ക് വിട്ടുവീഴ്ച ഉണ്ടാവും. ആ വിട്ടുവീഴ്ച ചെയ്യാൻ പഠിക്കുന്നതിന്റെ സമയം ഉണ്ടാവും. നിങ്ങൾ ഈശോയോട് പറയാം, ബ്രിങ് ഇൻ ജീസസ് ടു യുവർ ലൈഫ്. യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അവൻ അവിടെ ആ ഭിത്തിയിലിരിക്കേണ്ട ആളല്ല, നമ്മുടെ ഉള്ളിൽ. വൈശുദ്ധി അമ്മയെ കുറിച്ച് ആവശ്യത്തിന്റെ സ്വരത്തിൽ വചനം വല്ലാതെ സ്പർശിച്ചൊരു വചനാണ്. വൈശുദ്ധി അമ്മ ഈശോയെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചു. ഉദരത്തിൽ സ്വീകരിച്ച ഈശോയെ ലോകത്തിന് വേണ്ടി തന്നു. ഹൃദയത്തിൽ സ്വീകരിച്ച ഈശോ അമ്മയുടെ ഉദരം ഹൃദയത്തിൽ തന്നെയുണ്ട്. നിങ്ങൾ ഈശോയെ ഇവിടെ സ്വീകരിക്കുന്നു, ഉദരത്തിൽ സ്വീകരിക്കുന്നെങ്കിലും സാധിക്കത്തില്ല. നിങ്ങൾ അമ്മയെ പോലെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് അവൻ കടന്നു. അപ്പോഴാണ് നിങ്ങൾ ഈശോയുടെ അമ്മയായി മാറുന്നത്. ആസ്തിനോസിനെ ആർക്കെങ്കിലും പറയാൻ പറ്റരുത്. എനിക്ക് തോന്നുന്നത് ആസ്തിനോസിന് എന്തുമാത്രം ദൈവീയ ജ്ഞാനം കിട്ടിയപ്പോഴാണ് പറഞ്ഞത്. മറിയം ഈശോ പറഞ്ഞില്ലേ, നിന്നെ കുടിപ്പിച്ച മുലകള് നിന്നെ വഹിച്ച ഉദരവും ഭാഗ്യമുള്ളത്. ഈശോ പറഞ്ഞു ദൈവത്തിന്റെ വചനം കേൾക്കാതെ പാലിക്കുകയും ചെയ്യുന്നവനാണ് കൂടുതൽ ഭാഗ്യമുള്ളവർ. ദൈവത്തിന്റെ വചനം അവിടെ ഹൃദയത്തിലായിരിക്കുന്നത്, അത് അവിടെ നിന്ന് പോകുകയല്ല, അതവിടെ ഇരിക്കണം. ഉദരത്തിലുള്ള ഈശോയെ നമുക്ക് അതിനമ്മക്ക് നമുക്ക് ചരിത്രപരമായൊരു ഉപയോഗം ഉണ്ടായിരുന്നു. പക്ഷെ ആസ്തിനോസ് നമ്മളെ പറഞ്ഞത് ഏതാണ് വലുത് അദ്ദേഹം ചോദിക്കുക. ആസ്തിനോസ് നമ്മളോട് ഏതാണ് വലുത്? മറിയം പറയും ഹൃദയത്തിൽ സ്വീകരിച്ചതാ വലുത്. അതുകൊണ്ട് നിങ്ങൾക്കും ദൈവമാതാവാകാമെന്നാണ് ആഗസ്തീനോസ് പറയുന്നത്. ഹൃദയത്തിൽ അവനെ സ്വീകരിച്ചിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് അവൻ പ്രവർത്തിക്കും, അവനെ ലോകത്തിന് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ കരുണ നമ്മളിൽ നിറയുമ്പോഴാണ് നമുക്ക് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഔസ്തീനയുടെ പറഞ്ഞൊരു വചനം, പിശാശുക്കൾ എന്റെ നീതിയെ പുകഴ്ത്തും പക്ഷെ എന്റെ നന്മയിലും കരുണയിലും അവർ വിശ്വസിക്കുന്നില്ല. എങ്ങനെയാണ് പിശാശു പിശാശാകുന്നത്? പിശാശുക്കൾക്കും അറിയാം ദൈവമുണ്ടെന്ന്. യാക്കോസിനെ പറഞ്ഞിട്ടില്ലേ ദൈവം എന്ന് കേൾക്കുമ്പോൾ വിറക്കുക പോലും ചെയ്തു. വിശ്വാസികൾ അറിയാം ദൈവമുണ്ടെന്ന്, ദൈവം ഉണ്ടെന്നും ദൈവം സർവശക്തനാണെന്ന് അറിയാം. പക്ഷെ ദൈവത്തിന്റെ കരുണയിലോ ദൈവത്തിന്റെ നീതിയിലോ അവർ വിശ്വസിക്കുന്നില്ല. ദൈവത്തെ കർത്താവായി അവർ അംഗീകരിക്കുന്നില്ല. നമുക്ക് കിട്ടിയിരുന്ന ഒരു ഭാഗ്യമാണ് ദൈവത്തെ കർത്താവായി സ്വീകരിക്കാനും ദൈവത്തെ ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിക്കാനും ദൈവം തന്നിരിക്കുന്ന ഒരു അവസരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കരുണയുടെ ഉറവിടത്തിൽ നിന്ന് പരമാവധി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാം. കരുണയുടെ ദൈവത്തിന്റെ കരുണ ഏറ്റവും കൂടുതൽ അനുഭവിച്ച സ്ത്രീയാണ് പരിശുദ്ധ കന്യകാ മറിയം. അതുകൊണ്ടാണ് മറിയം എങ്ങനെയൊക്കെ മാറിയത്. മറിയം ഫൗസ്തീനായോട് പറഞ്ഞു, ഞാൻ കരുണയുടെ മാതാവും നിങ്ങളുടെ അമ്മയുമാണ്. എങ്ങനെയാണ് മറിയം ദൈവത്തിന്റെ കരുണ സ്വീകരിച്ചത്? എന്താണ് അത് മറിയത്തിൽ വരുത്തിയ മാറ്റം? മറിയം ഒന്നാമത് മറിയം അമലോത്ഭവയായി. എന്താ പറയുക, ഉത്ഭവമില്ലാതായി. മറിയത്തിന്റെ മെരിറ്റ് കൊണ്ടാണ് മറിയ ഉത്ഭവമില്ലാതായത്? നമ്മൾ ഉത്ഭവമുള്ളവരായി മാറിയത് ഇല്ല, ദൈവത്തിന്റെ കരുണയാണ്. എന്തുകൊണ്ടാണ് ദൈവം കരുണ കാണിച്ചത്? കരുണ കാണിച്ചത് മറിയത്തിന് ദൈവം കൊടുക്കാനെന്ന ഉത്തരവാദിത്വം കൊണ്ടാണ്. ഇത് നമുക്കൊരു ബോധ്യം തരുന്നുണ്ട്. എന്താണെന്നറിയാമോ, ദൈവം നമ്മളെ ഒരു ഉത്തരവാദിത്തം വിളിച്ചിട്ടുണ്ടെങ്കിൽ, കുടുംബ ജീവിതത്തിലേക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി എല്ലാ കൃപകളും ദൈവം തരും. അതിനുവേണ്ടി ഔട്ട് ഓഫ് ദ വേ പോകാനും നമ്മൾ തയ്യാറാണ്. ഒന്നി തിങ് ഈസ് യു ഹാവ് ടു ഗോ ബിഫോർ ഹിം. അവനെ വിശ്വസിക്കണം. ദൈവമേ, നീ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് നിന്റെ ശക്തി വേണം, എന്നോട് കരുണ കാണിക്കണം എന്ന് സ്നേഹത്തോടെ പറഞ്ഞു പ്രാർത്ഥിക്കണം. യാക്കോബ് പറഞ്ഞില്ലേ, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ ഇവിടുന്ന് പിടിയല്ല തമ്പുരാനെ. ശക്തി അനുഗ്രഹിച്ചില്ലേ? നമ്മുടെ തമ്പുരാന്റെ പ്രത്യേകത ശാഠ്യത്തോടെ പിടികൂടണം. നീ എന്നെ അനുഗ്രഹിക്കാതെ പിടിയല്ല. അമ്മയെ അമരോത്ഭവയാക്കി, അമ്മയെ നിത്യകന്യകയാക്കി, അമ്മയെ ദൈവമാതാവാക്കി ചിന്തിക്കാൻ പറ്റും. ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു അത്ഭുതമാണ്. വേറെ ആർക്കെങ്കിലും സാധിക്കുമോ ഒരമ്മയെ ശ്രദ്ധിക്കാൻ? ആർക്കെങ്കിലും പറ്റും ഒരമ്മയെ ശ്രദ്ധിക്കാൻ? പറ്റിയല്ല, ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ദൈവമാതാവാക്കി, സർവജനപടങ്ങളുടെയും അമ്മയാക്കി, സഹരക്ഷകയാണ്, ഈശോയുടെ പേരിൽ പങ്കാളിയാക്കി. സഹരക്ഷക എന്ന് പറഞ്ഞാൽ ഏകരക്ഷകൻ എന്നുള്ളത് അല്ല, ഈശോയുടെ ഏകരക്ഷകൻ. ദൈവമാ അനിത്യത ഇൻഫിനിറ്റ് ആയ ദൈവത്തിൻ്റെതായ മനുഷ്യൻ ചെയ്ത തിന്മയ്ക്ക് ഇൻഫിനിറ്റ് ആയ ഒരു പരിഹാരമാണ്. ഈശോയിൽ മാത്രമേ സാധിക്കൂ. പക്ഷേ ആ ബലിയിൽ മറ്റാർക്കും പങ്കാളിയാവാൻ പറ്റാത്തതുപോലെ അമ്മ പങ്കാളിയായി. നിങ്ങളൊന്ന് ധ്യാനിച്ച്, ഈശോ കുരിശിൽ മരിക്കുന്നു. ഈശോ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനാണ്.
അപ്പോ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സത്തയുടെ ഭാഗമാണ് കുരിശിൽ മരിക്കുന്ന ഈശോ. ആണല്ലോ, വേറൊരാളുടെ കൂടെ സത്തയുടെ ഭാഗമാണ്. ആരുടെ? He is part of another person's essence. ആരുടെ? മറിയത്തിന്റെ. ആ ശരീരം ആരാ കൊടുത്തത്? മറിയം. ഈശോ കുരിശിൽ മരിക്കുമ്പോ ആ അമ്മയുടെ വേദന എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. മാനുഷികമായി പറഞ്ഞാൽ, ദൈവികമായി പറയുമ്പോ ഈശോയുടെ പീഡാനുഭവങ്ങളുടെ യോഗ്യത അനന്തമാണ്. മനുഷ്യനതിൽ അതിന്റെ ഒരു ഒരു കോണി കഴിക്കാൻ പോലുള്ള യോഗ്യതയില്ല. പക്ഷെ മാനുഷികമായി നമ്മൾ പറയുമ്പോ ഒരു മകൻ കുരിശിൽ മരിക്കുന്നത് കാണുന്ന ഒരു അമ്മ ആ അമ്മയോട് ഒരു ഓപ്ഷൻ കൊടുത്താൽ അമ്മ പറയും, എന്റെ മകനെ ഒന്ന് ഇറക്കാവോ, ഞാൻ കയറിക്കണം എന്നുള്ള പറയില്ലേ. ഇവിടെയിരിക്കുന്ന അമ്മമാരും കൈവരെ ചാടി പറയും, ഞാൻ കിടന്നോളാം, എന്റെ മകനെ ഒന്ന് ഇറക്കാവോ, ഞാൻ കിടന്നോളാം. അതാണ് അമ്മ. എന്തുകൊണ്ട് അമ്മയ്ക്ക് ആ സ്നേഹം കിട്ടി? ദൈവത്തിന്റെ കരുണയാണ് ഇന്ന് ലോകത്തിന്റെ. അതുകൊണ്ടാണ് ജോൺ പോൾ മാർ പാപ്പ പറഞ്ഞത്, ജോൺ പോൾ മാർ പാപ്പ അദ്ദേഹം ഒരു കരുണയെ കുറിച്ച് ദേവ്സ് ഇൻ മിസറിക്കോർഡിയ എന്ന് പറഞ്ഞൊരു ചക്രീയ എഴുതിയിട്ടുണ്ട്, കരുണയെ കുറിച്ച്, ദൈവത്തിന്റെ കരുണയെ കുറിച്ച്. അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ കരുണ മറ്റാരും അനുഭവിക്കാത്തതുപോലെ അസാധാരണമാമിതം അനുഭവിച്ചവളാണ് മറിയം. നിനക്കറിയാമോ ഈ കരുണയുടെ വർഷത്തെ 29-ാമത്തെ വിശുദ്ധ വർഷത്തെ പരിശുദ്ധ പിതാവ് സമർപ്പിച്ചിരിക്കുന്ന, ഫ്രാൻസിസ് മാർപാപ്പ സമർപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കാണ്. അമ്മേ, ഈശോയുടെ കരുണ അനുഭവിക്കാൻ മനോഹത്തെ ഒരുക്കണമേ. അതൊരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നമ്മൾ പറഞ്ഞത്. പൂർത്തിയാകാതെ പോയ ഒരു സംഭവമുണ്ട്. ജോൺ പോൾ മാർപാപ്പ ഈ വെടിയേറ്റ് ആശുപത്രി കിടന്നപ്പോ ഈ ലൂസിയുടെ കത്തെടുത്ത് വായിച്ചു. നമ്മൾ പറഞ്ഞു പോയ ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോ മാർപാപ്പായോട് അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ റഷ്യയെ പ്രതിഷ്ഠിക്കണം. അതിനു മുമ്പുള്ള മാർപാപ്പമാരെ ഒരു ഒഴുക്കം പട്ടി ചെയ്തു. അമ്മ പറഞ്ഞ അതുപോലെ ഫ്രാൻസിസ് മാർപാപ്പ ജോൺ പോൾ മാർപാപ്പ ലൂസിയായിട്ട് ചർച്ച നടത്തി. ജോൺ പോൾ മാർപാപ്പ 1982 മാർച്ച് മാസം 25-ാം തീയതി പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ പ്രതിഷ്ഠിക്കുന്നറിയോ? രണ്ട് കർദ്ദിനാളന്മാരെ മോസ്കോയിൽ അയച്ചു. ആ സമയത്ത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ബലിയർപ്പിച്ച് ജോൺ പോൾ മാർപാപ്പ റഷ്യയെ അവിടെ ഒരു ഗ്രഹദേഹത്തിൽ സമർപ്പിച്ചു. ഈ സമയത്ത് മോസ്കോയില് ബലിയർപ്പിച്ചുകൊണ്ട് രണ്ട് കർദ്ദിനാളന്മാര് അമ്മയെ അമ്മയുടെ ഗ്രഹദേഹത്തിൽ റഷ്യയെ സമർപ്പിച്ചു. ലോകത്തിലെ എല്ലാ കത്തീഡ്രലുകളിലും മെത്രാന്മാര് ബലിയർപ്പിച്ച് അമ്മയുടെ വിഗ്രഹത്തിന് റഷ്യയെ സമർപ്പിച്ചു. 6 മാസത്തിന് മുമ്പ് ഗോർബച്ചോവ് എന്ന് പറയുന്ന, മിഖായൽ എന്ന് പറയുന്ന ഇവരവിടെ അധികാരത്തിൽ വന്നു. ഗ്ലാസ്നോസ്റ്റും പെരിസ്നോസ്റ്റായും ഉണ്ടായി. കമ്മ്യൂണിസം അവിടെ നിന്ന് വിടപറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്നാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നു. ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു, ലോകത്തിലെ എല്ലാ കത്തീഡ്രലിലും കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് ഈ കരുണയുടെ വർഷത്തിന്റെ ലക്ഷ്യം? മേഴ്സിഫുൾ ലൈക്ക് ദ ഫാദർ, പിതാവിനെ പോലെ കരുണയുള്ളവനാവുക. എന്താണ് ഈ കരുണയുടെ വർഷത്തിൽ ചെയ്യേണ്ടത്? മാർപാപ്പ പറഞ്ഞു, പീരീഡ് ഓഫ് ഫർഗീവ്നെസ് ഓഫ് ഫ്രംസിൻസ്, പാപങ്ങളിൽ നിന്ന് മോചനം നേടണം. രണ്ട്, റിക്കൺസിലിയേഷൻ ബിറ്റ്വീൻ എനിമീസ്, ശത്രുക്കൾ അനുരഞ്ജനപ്പെടണം. 3, കൺവേർഷൻ ആൻഡ് റിസീവിംഗ് ദ സാക്രമെന്റ് ഓഫ് റിക്കൺസിലിയേഷൻ, ഉപസാരതയുടെ ഉപദാശ മാനസാന്തരത്തോടെ സ്വീകരിക്കണം. 4, പിൽഗ്രിമേജ് വിത്ത് പ്രോപ്പർ എലമെന്റ്സ് ഓഫ് പ്രയർ ആൻഡ് സാക്രിഫൈസ്, കരുണയുടെ സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ. കരുണ ലഭിക്കാൻ വേണ്ടി മാർപാപ്പായും മെത്രാന്മാരും തുറന്നിരിക്കുന്ന ദേവാലയങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തണം. അപ്പോ നമുക്ക് കരുണ അനുഭവിക്കാൻ സാധിക്കും. മാർപാപ്പ പറഞ്ഞു, ചർച്ച് ഈസ് എ കമ്മ്യൂണിറ്റി ദാറ്റ് ഹാസ് എൻഡ്ലെസ് ഡിസയർ ടു ഷോ മെഴ്സി, കരുണ കാണിക്കൽ അദമ്യമായ ആഗ്രഹമുള്ള ഒരു കൂട്ടായ്മയാണ് സഭ. മാർപാപ്പ എന്നിട്ട് അതിന് ഒരു കർമ്മ പദ്ധതി ചോക്ക് ഔട്ട് ചെയ്ത് നമ്മളോട് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? 1, ലെറ്റ് അസ് ബി ഡൗൺ ബൈ ജീസസ്. 1, യേശുവിന്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. അത് വ്യക്തിപരമായ ഒരു ബന്ധത്തിലൂടെ വളർന്നു വരേണ്ടതാണ്. അതിന് ചെയ്യേണ്ടത് യേശുവെ അവിടുത്തെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന്, അങ്ങനെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമെന്ന്. യേശുവിനെ സ്നേഹിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റും, നിങ്ങളുടെ സഹപ്രവർത്തകരെ സ്നേഹിക്കാൻ പറ്റും. യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയണം. 2 മാർപാപ്പ പറയാണ്, ലെറ്റ് അസ് എനേബിൾ ദ പവർ ഓഫ് ഹിസ് ലവ് ടു ട്രാൻസ്ഫോം അസ്, അവിടുത്തെ സ്നേഹം നമ്മളെ രൂപാന്തരീകരപ്പെടുത്താൻ നമ്മൾ പഠിക്കണം. Let us enable the power of his love to transform us. ദൈവത്തിൽ യേശുവിന്റെ സ്നേഹത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം.
ദശത്തി അമ്മ അതിനുള്ള മാറ്റം പറഞ്ഞു തന്നു. എന്താ, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നെ സംഭവിക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നെ സംഭവിക്കും. ദൈവത്തിന്റെ കരുണയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, ഹൃദയപൂർവ്വം ദൈവത്തിന്റെ കരുണയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത്, ഇത് രണ്ടും ഉണ്ടായി കഴിയുമ്പോൾ ലെറ്റ് അസ് ബിക്കം ദി ഏജൻസ് ഓഫ് ഹിസ് മെർസി, കരുണയുടെ പ്രതിനിധികളായി മാറുക. അത് കഴിയുമ്പോൾ പറയുകയാണ്, ചാനൽ ത്രൂ വിച്ച് ഗോഡ് ക്യാൻ വാട്ടർ ദ എർത്ത് ആൻഡ് പ്രൊട്ടക്ട് ഓൾ ക്രിയേഷൻ. ഈ ലോകത്തെയും എല്ലാ ലോകത്തെയും ദൈവത്തിന് രക്ഷിക്കാനാവുന്ന ഒരു കരുണയുടെ നേർച്ചാലായി, ദൈവം നനയ്ക്കുന്ന ഒരു നേർച്ചാലായി നമുക്ക് മാറാം. പരിശുദ്ധ അമ്മയിലേക്ക് നോക്കി എങ്ങനെയാണ് ഒരു മനുഷ്യ വ്യക്തിക്ക് കരുണയുടെ നേർച്ചാലായി മാറാൻ സാധിക്കുക എന്ന് നമുക്ക് പഠിക്കാം. ഈശോ ദൈവപുത്രനാണ്. ഈശോ ദൈവത്തിന്റെ എല്ലാ സാദൃശ്യം ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ചെങ്കിൽ അവിടുന്ന് ദൈവമാണ്. എന്നാൽ മറിയ എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യ സ്ത്രീയ എങ്ങനെ കരുണ കാണിക്കാമെന്ന് ആ അമ്മ നമ്മളെ പഠിപ്പിച്ചു. ദൈവത്തിന് പൂർണ്ണമായി അമ്മ സമർപ്പിച്ചു. ദൈവത്തിന്റെ സ്നേഹം അമ്മ അനുഭവിച്ചു. അമ്മ പറഞ്ഞു, അമ്മയുടെ ജീവിത ദർശനം നമുക്കുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1:46 പറയാണ്, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഞാൻ ചെയ്യുന്നതല്ല, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിരിക്കും. എന്നിട്ട് അമ്മ പറയുകയാണ്, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ആനന്ദത്തിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്റെ ആനന്ദത്തിന്റെ കാരണം എന്റെ ദൈവമാണ്. എന്റെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് കിട്ടണം കണ്ടിയ അഭിനന്ദനല്ല എന്റെ ആനന്ദത്തിന്റെ കാരണം. എന്റെ ആനന്ദത്തിന്റെ കാരണം എന്റെ ദൈവമാണ്. എനിക്ക് കർത്താവായി ദൈവമുണ്ട് എന്നുള്ളതാണ് എന്റെ ആനന്ദത്തിന്റെ കാരണം. സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, 37 സങ്കീർത്തനം, ദൈവത്തിൽ ആനന്ദിക്കുക, അവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചത്. ദൈവത്തിൽ ദൈവം എനിക്ക് കർത്താവായി ഉണ്ട് എന്നുള്ളത് സന്തോഷിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ നിനക്ക് സാധിച്ചത് ഞാൻ പൂർത്തിയാക്കുക. ഈ അമ്മയുടെ ജീവിതത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ദൈവത്തിന്റെ വചനം സ്വീകരിച്ച അമ്മ എലീസബത്തിന്റെ ഭവനത്തിലേക്ക്, എന്റെ സഹായം ആവശ്യമുണ്ടെന്ന് അറിയുന്നിടത്തേക്ക്, ആരും വിളിച്ചിട്ടല്ല, സഹായം ഉണ്ടെന്ന് അറിയുന്നിടത്തേക്ക് സഹായത്തിന് എത്തുക. വലിയ സഹായം ഒന്നുമല്ല, നമുക്കറിയാം അമ്മ സ്തുതികർമ്മിണിയുടെ പണിയൊന്നുമല്ല അവിടെ ചെന്നു. അമ്മ അവിടെ ചെന്നു ഒരു വൃത്തിയായ ഗർഭിണിയെ സഹായിച്ചു, ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു. അവിടെ സഹായിച്ചപ്പോൾ എന്തുണ്ടായി? അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിനും പറഞ്ഞ് പറയുന്നതിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണോ സാധാരണമാണോ അവിടെ വരുന്നത് നമ്മൾ നോക്കുക. നമ്മൾ ഭിന്നതയും കൂട്ടിക്കുത്തും വഴക്കമാണോ ഉണ്ടാക്കുക, അതേ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്നു. നമ്മളീ ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കും. അതാണ് അമ്മ കാണിച്ചത്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉടനെയാണ് താനായി ആ സംഭവം നിങ്ങൾക്കറിയാം. ആ വീട്ടിലൊരില്ലായ്മ ഉണ്ടായപ്പോൾ നമ്മയ്ക്കറിയാം ഈശോയ്ക്ക് പരിഹാരം ഉണ്ടെന്ന്. ഈശോയെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോയുടെ ശക്തി അവരുടെ ജീവിതത്തിലേക്ക്, ഈശോയുടെ ശക്തിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരോട് പറയുക, അവൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. അവർക്കത് ചെയ്യാനുള്ള മനസ്സ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും കാൽവരിയിൽ അമ്മ സ്വന്തം പുത്രനെ ബലിയർപ്പിച്ചു. ലോകത്തിന് വേണ്ടി അമ്മ ആ വേദിയിൽ പങ്കാളിയായി. നമ്മൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ലോകത്തിന് വേണ്ടി ഉള്ള വേദിയിൽ നമ്മളും പങ്കാളികളാകേണ്ടതുണ്ട്. അമ്മ അർപ്പിച്ച വലിയ അമ്മയ്ക്ക് മാത്രമുള്ള വലിയ നമ്മൾ നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ലോകത്തിന്റെ നിങ്ങളുടെ ജീവന് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു ഭർത്താവും വരെ ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ശരീരം മുറിക്കപ്പെടുന്നില്ല. നിങ്ങൾ അധ്വാനിക്കുന്നവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയത്, നിങ്ങൾ അധ്വാനിക്കുന്നവരുടെ ഭാര്യയ്ക്ക് വേണ്ടിയത്, നിങ്ങൾ അധ്വാനിക്കുന്നവരുടെ ഭർത്താവിന് വേണ്ടിയത് നിങ്ങളുടെ ശരീരം മുറിക്കപ്പെടുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഈ മുറിപ്പെടുത്തലിലൂടെയാണ് അവരുടെ രക്ഷ മാത്രമല്ല അടുക്കളയിൽ അതാണെന്ന് വെച്ചാൽ ഞാനും കൊണ്ടുവന്നത് എന്റെ രക്ഷയും എന്റെ കുടുംബത്തിന്റെ രക്ഷയും എന്റെ സമൂഹത്തിന്റെ രക്ഷയും. അപ്പൊ നമ്മുടെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഇതിനു വേണ്ടിയാകുമ്പോൾ നമ്മൾ കരുണയുടെ ഉപകരണങ്ങളായി മാറും. വീണ്ടും അമ്മ പറയുകയാണ്, അമ്മ ചെയ്തു, ഇന്ന് അമ്മ സ്വർഗത്തിലാണ്. അമ്മ ഈ ലോകത്തിലെ ജീവിതം പൂർത്തിയാക്കിപ്പോയി. പക്ഷെ അമ്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ ദൈവത്തിന്റെ കരുണ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കഞ്ചിക്കോട് അടക്കമുള്ള കഞ്ചിക്കോട്ടെ റാണി പ്രത്യക്ഷപ്പെട്ടത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ഒത്തിരി സഭാപിതാക്കന്മാരും മെത്രാന്മാരും വലിയ വലിയ മെത്രാന്മാരും മേധാവിശേഷം പ്രായങ്ങളുള്ള മെത്രാന്മാർ പോലും അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണ്, അവരൊരു പരിചയമായിട്ട് പറഞ്ഞിട്ടില്ല. എത്ര സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടാണ് അമ്മ ലോകത്തെ സഹായിക്കുന്നത്. അമ്മ പറയുന്നതാണ്, നിങ്ങൾ സ്നേഹം കൊണ്ട് നിറയണമെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട് നിറയണം. പരിശുദ്ധാത്മാവുണ്ട് നിറയാൻ അമ്മ നമ്മളെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും കേട്ടിട്ടുണ്ട്, ക്രിസ്തുനാഥ പിതാവിന്റെ പുത്രനുള്ള പ്രാർത്ഥന അറിയാതെ കൈകത്താണോ
ബസ്നാഥാപുദാനം ഒത്തിരി പേർക്കറിയാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റത് ദിവ്യകാരനാഥനോട് ആ പ്രാർത്ഥനയിൽ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പ്രാർത്ഥനയുടെ കോപ്പി കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയി. ആഗ്രഹമുള്ളവർ ടോമിയോട് ചോദിച്ചാൽ ടോമി പാടി നിർത്തോടം തരും, ആഗ്രഹം ചോദിച്ചാൽ മതി. പക്ഷെ ഇത് കൊണ്ടുവരട്ടെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരത്തിന് ഉപയോഗിക്കുന്ന കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ അമ്മ കൂടെ വരുന്ന സുഗന്ധ സാന്നിധ്യം കൊണ്ടുവരും. അമ്മ കൂടെ വന്ന് പ്രാർത്ഥിക്കുക. ആദ്യത്തെ പത്തനുസ്തായിക്ക് അപ്പസ്തോലന്മാരോടൊപ്പം പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോലും അതിന്റെ അടയാളമാണ് സുഗന്ധ സാന്നിധ്യം. മുല്ലപ്പൂവിന്റെയും ഓർസപ്പൂവിന്റെയും കുതിരിക്കത്തിന്റെ ഇലഞ്ഞിപ്പൂവിന്റെയും വ്യത്യസ്തമായ സുഗന്ധങ്ങൾ കിട്ടും. സുഗന്ധങ്ങൾ കിട്ടാൻ എന്ത് വേണം? ഒന്ന് നമ്മൾ ആഗ്രഹിക്കണം. എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്ന് ആര് കരുതരുത്. യോഗ്യത ദൈവം തരുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയിൽ വിശ്വസിക്കണം. രണ്ടാമത് നമുക്ക് ആരോടെങ്കിലും ശത്രുതയോ നമ്മുടെ ആരോഗ്യങ്ങളെങ്കിൽ കേമനോ അതായത് അഹങ്കാരമോ പകയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് അമ്മയുടെ കരുണയ്ക്ക് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ണുകൾ അടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊരു പാട്ടായിട്ടാണ് പാടി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കൂടെ അറിയാവുന്ന ആദ്യം എൻ്റെ കൂടെ പാട്, ഇല്ലാത്തവർ രണ്ടാമത്തെ തവണ കയറ്റി പാട്, ഒറ്റ തവണ പാടി നമ്മൾ അവസാനിപ്പിക്കും. എന്നിട്ട് നിങ്ങളിങ്ങനെ ശ്വസിച്ച് അനുഭവിക്കണം. നിങ്ങൾ എത്രയോ ഒക്കെ കിട്ടും അമ്മയുടെ സ്വന്തം സാധനം അനുഭവിച്ചു പ്രാർത്ഥിക്കാം. താതന്റെ ഏകകുമാര ലോകം മുഴുവൻ പരിശുദ്ധാത്മാവ് തന്നെയുള്ള പ്രാർത്ഥനയാണ്. പിൻപതിയുടെ
കണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവനിലേക്ക് തന്റെ ജീവശ്വാസത്തിൽ ശ്വസിച്ചു. ജഡത്തിന്റെ പ്രവണതകളെ ആത്മാവിന്റെ പ്രവണതകൾ കൊണ്ട് നിഗ്രഹിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്, നമുക്ക് സ്നേഹവും കരുണയും അനുഭവിക്കാൻ സാധിക്കുന്നത്. എല്ലാവരും ആത്മാവ് നിറയെ ആഗ്രഹിക്കുക, കരുണ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ശ്വസിച്ച് അനുഭവിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുക. Amen.
വളരെ ബുദ്ധിമുട്ടുള്ള കാര്യ കർത്താവ് സുഖപ്രദമായ സന്ദേശം ആർക്കെങ്കിലും അനുഭവിക്കാൻ സാധിക്കും. പിന്നീട് സാക്ഷ്യപ്പെടണം. നോക്കൂ, ഇതുവരെ ശ്വസിച്ച് അനുഭവിക്കുക, ഇതുവരെ സ്വർണം കിട്ടിയവരെന്ന് എഴുതേണ്ടേക്ക്, ആരും കണ്ണ് തുറക്കണ്ട. ഇതുവരെ സ്വർണം കിട്ടിയവരെ എഴുതേണ്ടേ, ആരും കണ്ണ് തുറക്കണ്ട, കിട്ടിയവരെ സാക്ഷ്യപ്പെടുത്തണം. നമുക്ക് വീണ്ടും സ്തുതിക്കാം, നിൽക്കുന്നവരും മുട്ടിൽ നിൽക്കുന്നവരും സ്തുതിക്കാം. വ്യത്യസ്ത സുവർണങ്ങൾ കിട്ടുന്നവരെല്ലാം എഴുതേണ്ടേക്കാം, മുല്ലപ്പൂ മാത്രം ആയിരിക്കണമെന്നില്ല. നമുക്ക് സ്തുതിക്കാം, നിൽക്കുന്നവരും മുട്ടിൽ നിൽക്കുന്നവരും.
സാക്ഷ്യപ്പെടുത്താൻ സാധിച്ച എല്ലായിടത്തും ആൾക്കാരെ എഴുന്നേക്കുന്നത് കരങ്ങൾ അടിച്ച് ശേഖരം തന്നെ പറയാം. ഹല്ലേലൂയ, എന്നെ ഇവിടെ കുട്ടികളോട് വന്ന ഈശോയ്ക്ക്, ഈശോയുടെ പരിശുദ്ധ അമ്മയ്ക്ക്, ഈശോ സൂചിയിലേക്ക് എന്നെ വിളിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട അച്ഛന്, എല്ലാ സംഘാടകർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു.